സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയാണ് ജാസ്മിൻ ജാഫർ. ഇൻസ്റ്റഗ്രാം വീഡിയോകളിലൂടെയാണ് ജാസ്മിൻ താരമായി മാറുന്നത്. ഇപ്പോൾ ഇതാ തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ജാസ്മിൻ്റെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. അനിയൻ ജനിച്ച് ഒരു വർഷം വരെ കുടുംബ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ എന്ത് ചെയ്താലും കുഴപ്പമായിരുന്നു. അത് തൊടാൻ പാടില്ല, ഇത് തൊടാൻ പാടില്ല എന്നായിരുന്നു. പെട്ടെന്നൊരു ദിവസം അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വന്നു. വളരെ ചെറിയൊരു ഷെഡിലായിരുന്നു താമസിച്ചിരുന്നത്. ചാണകമെഴുകിയ തറയായിരുന്നുവെന്നും ജാസ്മിൻ ജാഫർ പറയുന്നു. തകരഷീറ്റ് കൊണ്ടായിരുന്നു ഷെഡ് ഉണ്ടായിരുന്നത്. ഒരു വർഷം അതിലായിരുന്നു താമസിച്ചിരുന്നത്. അന്ന് കൂട്ടുകാരൊക്കെ വീട് കാണുമ്പോൾ നാണക്കേട് തോന്നിയിരുന്നുവെന്നും എന്നാൽ പോയി അങ്ങനെയല്ല, അന്നത്തെ പ്രായത്തിൻ്റെ തോന്നലായിരുന്നുവെന്നാണ് താരം പറയുന്നത്. അന്ന് കുട്ടികൾ വരുമ്പോൾ താൻ ഒളിച്ചിരിക്കുമായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നു. പിന്നീടാണ് വീട് വയ്ക്കുന്നത്. മീൻ കച്ചവടത്തിലൂടെയാണ് പിതാവ് തങ്ങളെ നോക്കിയിരുന്നതെന്നും താരം പറയുന്നുണ്ട്. തുടക്കത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീട് സാമ്പത്തിക പ്രശ്നങ്ങൾ ആരംഭിച്ചുവെന്നും താരം പറയുന്നു. 50 ലക്ഷത്തോളം കടം വന്നുവെന്നും രാവിലെ കണ്ണു തുറക്കുന്നത് തന്നെ കടക്കാരുടെ വിളി കേട്ടുകൊണ്ടായിരുന്നുവെന്നും ജാസ്മിൻ ഓർക്കുന്നുണ്ട്. ആ സമയത്താണ് താൻ കഷ്ടപ്പാട് എന്താണെന്ന് പഠിക്കുന്നതെന്നാണ് താരം പറയുന്നത്. തൻ്റെ ഡിഗ്രി പഠന കാലഘട്ടം സങ്കടങ്ങൾ നിറഞ്ഞതായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. ഭർത്ത ഗൾഫിൽ പോയെങ്കിലും ജോലി ഇല്ലാതെയാവുകയും കഷ്ടപ്പെടുകയും ചെയ്തു. ഈ സമയത്ത് താൻ പട്ടിണി എന്താണെന്ന് അറിഞ്ഞു. കുറച്ച് ചോറും ഒരു ഉണക്കമീനും 3 പേർ പങ്കിട്ട് കഴിക്കുമായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നു. നാണക്കേട് കാരണം പലപ്പോഴും കോളേജിൽ ഭക്ഷണം കൊണ്ടുപോകാറുണ്ടായിരുന്നില്ല. എന്നാൽ കോളേജിലെ സുഹൃത്തുക്കൾ വളരെ നല്ലതായിരുന്നുവെന്നും താരം പറയുന്നു. അതേസമയം താൻ ഒട്ടും താല്പര്യമില്ലാതെയാണ് സ്കൂളിൽ പോയിരുന്നത്. വല്ലാതെ ജഡ്ജ് ചെയ്യുമായിരുന്നുവെന്നും കുട്ടികൾ തന്നെ അവഗണിച്ചിരുന്നുവെന്നും താരം പറയുന്നു. ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ കുട്ടികൾ എഴുന്നേറ്റ് മാറിപ്പോകുമായിരുന്നുവെന്നും താരം പറയുന്നു. കണ്ണീര് വീണ് ചോറ്റുപാത്രം നിറഞ്ഞിട്ടുണ്ടെന്നും ആ ചോറ് കഴിക്കേണ്ടി വരുന്ന അവസ്ഥ വല്ലാത്തൊരു അനുഭവമായിരുന്നുവെന്നും താരം പറയുന്നു. കൊറോണ കാലത്താണ് ഇൻസ്റ്റഗ്രാം തുടങ്ങുന്നത്. വാപ്പയുടെ ചിന്താഗതിയിൽ ഫോട്ടോ എടുക്കുന്നതും ഒരുങ്ങുന്നതുമൊക്കെ മോശം കാര്യമാണ്. ഇടുങ്ങിയ ചിന്താഗതിയുള്ള ഗ്രാമമാണ് തൻ്റേത്. ഫോട്ടോ എടുക്കുന്നതും ഒരുങ്ങി നടക്കുന്നതുമൊക്കെ കണ്ടാൽ ഇവൾ പോക്കാണെന്ന മട്ടിലായിരുന്നു സംസാരിക്കുക. ഒരു കമ്മലിട്ടതിനെ വാപ്പയോട് കുറ്റം പറഞ്ഞിട്ടുണ്ടെന്നും അത് കേട്ട് വന്ന് വാപ്പ തന്നെ വഴക്കു പറഞ്ഞിട്ടുണ്ടെന്നും താരം പറയുന്നു.